നമസ്കാരം ഞാൻ റാസില എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് റാസില ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്നത് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു പേരൻസൊക്കെ എവിടെയാണ് അവർക്കൊന്നും വിഷമമില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് വിഷമം ഉണ്ടാകും പക്ഷേ ഇപ്പോഴുള്ള ജീവിതം ഒന്നും അവരുടെ അടുത്തല്ല ഞാൻ വീടെല്ലാം വിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി പത്തിൽ കൂടുതൽ വർഷങ്ങളായി അതിലെട്ട് വർഷമൊക്കെ ആയി സ്ഥിരമായിട്ട് ഞാനിപ്പോൾ കോഴിക്കോട് താമസിക്കുന്നത് പിന്നെ പേരൻസിൻ്റെ അടുത്തൊക്കെ പോകല് വളരെ കുറവാണ് പേരൻസ് എന്ന് പറയാൻ ഇപ്പോൾ ഫാദർ മാത്രമേ ഉള്ളൂ മദർ നാല് വർഷം മുന്നേ മരിച്ചു പോയി പിന്നെ ജ്യേഷ്ഠ സഹോദരനുണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ വേറെ വേറെ കുടുംബങ്ങളായിട്ട് കഴിയുന്ന കുട്ടികളും കുടുംബങ്ങളും അവരുടെ വിവാഹവും അവർക്ക് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൊന്നും ഞാൻ പോകാറില്ല ഒരു സിസ്റ്റർ കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷമല്ല രണ്ട് വർഷം മുന്നായിട്ട് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിച്ചായിരുന്നു അപ്പോഴും ഞാൻ പോയി അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസിൽ ഞാൻ പോകുന്നു പിന്നെ ഒരു കല്യാണത്തിന് പോയി കുഴപ്പമൊന്നുമില്ല അവരൊക്കെ നല്ല ഇപ്പോഴും നല്ല ആക്സെപ്റ്റൻസാണ് എന്നാലും പോകലൊക്കെ കുറവാണ് എനിക്കൊരു വിഷമകരമായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാതാവ് എൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാനുണ്ടായില്ല എന്നെ കാണണം എന്ന് ഏറെ നാളായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ നാട് വിട്ടൊക്കെ ഞാൻ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നവരാണ് ആ മാതാവ് പക്ഷേ എവിടെയെല്ലാമോ അലഞ്ഞു നടക്കുമായിരുന്നു സംഘർഷഭരിതമായ എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമില്ലാത്ത കുതിച്ചു ചാട്ടങ്ങൾക്കനുസൃതമായി എൻ്റെ ശരീരവും പോയിക്കൊണ്ടേയിരുന്നു ആരോടുമുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ല ഉത്തരവാദിത്തങ്ങളോടുള്ള വിമുഖതയൊന്നും ആയിരുന്നില്ല എൻ്റെ തന്നെ ഒരുപാട് തുറന്ന് പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി സമരസപ്പെടാൻ കഴിയാത്തപ്പോഴുള്ള ആ ഒരു വ്യക്തിയുടെ മനുഷ്യൻ്റെ സഞ്ചാരപാതയിലായിരുന്നു ഞാൻ ഇപ്പോഴെൻ്റെ ഉമ്മാൻ്റെ അടുത്തൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്താ ഇതാണ് എൻ്റെ ഉമ്മ അവസാന സമയം വരെ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന എൻ്റെ ഒരു ഫോട്ടോ ഇത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കാലത്തെടുത്ത ഫോട്ടോ ആണ് സുന്ദരനല്ലേ സുമുഖനല്ലേ ആ സുന്ദരനും സുമുഖനും ഉമ്മാനെ കാണാതെ ഉമ്മാ അങ്ങ് മരിച്ചുപോയി അവസാന സമയത്ത് പിന്നീട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നത് ഇത് ഞാനിവിടെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോഴങ്ങനെയൊക്കെയാണ് അത് എനിക്കറിയില്ലല്ലോ ഞാനറിഞ്ഞേയില്ല ഞാൻ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു എന്തായാലും ആ മനസ്സിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കാക്കുവിനായിട്ട് എൻ്റെ സഹോർത്തിത്വമായിട്ട് ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ആ കബറിടത്തിൽ പോകണമെന്നുണ്ട് അവിടെയൊക്കെ പോയി ഒന്ന് സന്ദർശിക്കും മനസ്സിൻ്റെ തീരാത്ത വേദന തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ നമ്മൾ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ചാലും അതൊരു വേദന തന്നെയാണ് അത് എൻ്റെ ഉള്ളിലുണ്ട്